ഹായ് ഓൾ ഒരു പുതിയ മിനിറ്റ് കൺസെപ്റ്റ് വീഡിയോ അവതരിപ്പിക്കുകയാണ് സോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബാലാമണി അമ്മയെ കുറിച്ചാണ് ഈ കഴിഞ്ഞ ജൂലൈ പത്തൊൻപതാം തീയതി ബാലാമണി അമ്മയുടെ ജന്മവാർഷിക ദിനമായിരുന്നു നൂറ്റി പതിമൂന്നാമത് ജന്മവാർഷിക ദിനമായിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ ഗൂഗിൾ അവരുമായി ബന്ധപ്പെട്ട ഒരു ഡൂഡിൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിഒൻപത് ജൂലൈ പത്തൊൻപതിന് പൊന്നാനിയിലായിരുന്നു അമ്മ ജനിച്ചത് മാതൃത്വത്തിൻ്റെ കവയത്രി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു ബാലാമണി അമ്മ ബാലാമണിയുടെ കവിതകൾ വിശുദ്ധിയുടെ കവിതകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആദ്യ കൃതിയായ കൂപ്പുകൈയിലൂടെയാണ് ബാലാമണിയമ്മ സാഹിത്യ രംഗത്തേക്ക് കടന്നു വന്നത് തുടർന്ന് അവർ ഒട്ടനവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുത്തശ്ശി എന്ന കവിതാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രാജ്യത്തെ മൂന്നാമത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ പത്മഭൂഷൺ നൽകി രാജ്യം ബാലാമണി അമ്മയെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വൈക്കം മുഹമ്മദ് ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരവും സ്വന്തമാക്കി അതേ വർഷം തന്നെ ലളിതാംബിക അന്തർജന പുരസ്കാരവും ബാലാമണി അമ്മയെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന മുൻനിർത്തി എഴുത്തച്ഛൻ പുരസ്കാരവും നൽകുകയുണ്ടായി ആ വർഷത്തെ സരസ്വതി സമ്മാൻ പുരസ്കാരവും നിവേദ്യം എന്ന കൃതിയിലൂടെ ബാലാമണിയമ്മ സ്വന്തമാക്കി വിഖ്യാത എഴുത്തുകാരി കമലാ സുരയ്യ അഥവാ മാധവിക്കുട്ടി ബാലാമണി അമ്മയുടെ മകളാണ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് മലയാളത്തിന്റെ മുത്തശ്ശി നമ്മെ വിട്ട് യാത്രയായി ബാലാമണി അമ്മയെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സോ കൂടുതൽ വീഡിയോകൾക്കും അപ്ഡേറ്റ്സിനുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നന്ദി